നമസ്കാരം എല്ലാവർക്കും. പുതുവത്സര ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2021 തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വീഡിയോ ചെയ്തു. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ക്വസ്റ്റ്യൻസ് നേരിട്ടത്, ഞാൻ ഒറ്റയ്ക്കാണ് ആ വീഡിയോ ചെയ്തത്. അന്ന് നമ്മുടെ പേഴ്സണൽ ചാനലിലാണ് അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത്. ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പേഴ്സണൽ ചാനലായിരിക്കും ചെയ്യുന്നത്. അന്നത്തെ പോലത്തെ ഒരു കൊച്ചു ഗ്രൂപ്പ് അല്ലല്ലോ നമ്മൾ, വലിയൊരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ആയി മാറി. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആളുകളാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലെ 99% ക്വസ്റ്റ്യൻസ് ഇട്ടെന്നുള്ളത് എനിക്കറിയാം. എല്ലാ ആളുകളുടെയും പേരുകൾ എനിക്ക് ഓൾമോസ്റ്റ് അറിയാം. ഞാൻ എല്ലാ കമ്മ്യൂണിറ്റികൾക്ക് റിപ്ലൈ കൊടുക്കാറുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരു സംസാരമാണ് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അധികം വലിച്ചു കിട്ടാതെ ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു അരമണിക്കൂർ തീർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് സമയം പോലെയൊക്കെ നമുക്ക് അതിൻ്റെ ബാക്കി ചെയ്യാം കേട്ടോ. ചില നല്ല കോണ്ടന്റുകളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചിലത് വലിയ ക്വസ്റ്റ്യൻസ് ഒന്ന് മാറ്റി വെക്കുന്നത്. എന്നാലും അത് ഉൾപ്പെടുത്താതെ ഇരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ ഒരു വീഡിയോ റിക്വസ്റ്റും ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളത് അറിയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് തുടങ്ങുവാണേ. ഓക്കെ, ആദ്യത്തേത് ഫാമിലിയെ പറ്റി പറയണം. ഫാമിലിയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. വേറെ വലിയ ആളുകളൊന്നും ഈ വീട്ടിലില്ല. ഇനി ഫാമിലി എക്സ്റ്റൻഷൻ പ്രോഗ്രാമിന് വല്ലോ? ഫാമിലി എക്സ്റ്റൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് വിവാഹത്തെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന കമന്റുകളാണ്. വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു പ്ലാനുണ്ട്, ഒന്ന് രണ്ട് വർഷമായിട്ടുള്ള പ്ലാനുകളുണ്ട്. പക്ഷേ ഞാനും ഞാൻ കണ്ടെത്തിയ ആളും വളരെ തിരക്കുള്ള ആളുകളും പ്രാരബ്ധമുള്ള ആളുകളും ആയതുകൊണ്ട് അതിങ്ങനെ മാറ്റി മാറ്റി വെച്ച് എന്നാണെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ഞങ്ങൾ എങ്ങനെയും ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വലിയ അത്യാവശ്യമുള്ള ഒരു ചടങ്ങായിട്ട് ഇത് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എല്ലാ ദിവസവും ഓരോ ഒന്നാം തീയതി, ഓരോ മാസം ഓരോ രീതികള്. ഈ ന്യൂഇയറിനും അല്ലെങ്കിൽ ഓരോ മാസവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊന്നും നടക്കാറൊന്നുമില്ല. എല്ലാ ദിവസവും ഫണ്ണാണ്. പിന്നെ ഈയിടെയായിട്ട് എനിക്ക് മാത്രമല്ല നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഡൗട്ടുണ്ട്, ഈയിടെയായിട്ട് ആശയദാരിദ്ര്യം ഉണ്ടോ എന്ന് സിനിമ റിവ്യൂ തന്നെ. ആശയദാരിദ്ര്യത്തിന്റെ അല്ല, നിങ്ങൾക്ക് അറിയാം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയെ കുറിച്ച് തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ അതിന്റെ തവണ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞൊരു ഓണത്തിനാണെന്ന് തോന്നുന്നു അല്ലേ, ഓണത്തിന് നമ്മൾ അതുപോലെ ഒരു വിമർശനം നടത്തിയിട്ട് എന്തൊക്കെയായിരുന്നു പുകില്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ശത്രുക്കൾ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ശത്രുക്കൾ എന്ന് വിളിച്ചാൽ മോശമല്ല, ശത്രുക്കളല്ല കേട്ടോ, നമ്മളോട് വിയോജിപ്പുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ഈ സൈബർ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മൂവി റിവ്യൂസ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൂവി റിവ്യൂസ് ആണ്. അതുപോലെ തന്നെ ഈ മന്ത് ഞാൻ പൊതുവേ ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ മൂവി റിവ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് പോകാനും അല്ലെങ്കിൽ വൈകിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള പൈസ നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടും. അത് പ്രോഫിറ്റബിൾ ആണ്, ആരത് വേണ്ടാന്ന് വയ്ക്കും. മറ്റേത് വലിയ റിസ്ക് ആണ്, നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന സൈബർ അറ്റാക്കുകളാണ് കൂടുതൽ. പക്ഷേ നമ്മളുടെ പാഷൻ, നമ്മുടെ പൊളിറ്റിക്സ്, നമ്മുടെ കമ്പിൻമെന്റ് ഒക്കെ കൊണ്ടിട്ടാണ് ആ ഒരു വീഡിയോസ് ചെയ്യുന്നത്. ലാഭമുള്ള പരിപാടികളാണല്ലോ എല്ലാവരും മനുഷ്യന്മാർ നോക്കുന്നുള്ളു. അപ്പൊ മൂവി റിവ്യൂസ് ലാഭമാണ്, അതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് അടുത്ത ദിവസം വീടുപണി തീർന്നോ? വീടുപണി എന്ന് പറയുന്നത് ലോകത്തൊരാളുടെ വീടുപണി തീർന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും വീട്ടിൽ എന്തെങ്കിലും പണികൾ ബാക്കിയുണ്ടാവും. എന്റെ വീട്ടിൽ പിന്നെ പണികൾ കുറെ കാലങ്ങളായിട്ട് ബാക്കിയുള്ളൂ. വീടുപണി തീർന്നെന്ന് പറയാൻ സാധിക്കത്തില്ല. വീടുപണി തീർന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ട് ഇങ്ങോട്ട് താമസം മാറുമ്പോഴാണല്ലോ തീരേണ്ടത്. ഞങ്ങൾക്ക് താമസം മാറാനായിട്ട് സാധിച്ചിട്ടില്ല, ഉടനെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ വർഷവും ന്യൂ ഇയർ വരുമ്പോ പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് വരുന്നത്, ന്യൂ ഇയർ വരുമ്പോഴത്തേനും എല്ലാ മനുഷ്യരെയും പോലെ തന്നെ നമ്മളുടെ പ്രായം കൂടിയതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണത്തിൽ നിന്നിട്ടും എത്ര വളർന്നു എന്നുള്ളത്, ശാരീരികമായിട്ടുള്ള വളർച്ചയല്ല, നമ്മുടെ ഭൗതികപരമായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ ന്യൂ ഇയറിലും സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അച്ചീവ്മെൻറ്റുകളുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ചാനൽ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ വരുമാനത്തിൻ്റെ വർധനവിനെ കുറിച്ചിട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് എത്ര ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും ആ ഒരു കുഞ്ഞു ഗ്രോത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഓരോ ന്യൂ ഇയറിലും ഞാൻ വളരെ ഹാപ്പിയാണ്. പണ്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടാണ്, എന്നാലും സന്തോഷമുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വർഷം ചെയ്തു പോയൊരു തെറ്റ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു തെറ്റ് പറഞ്ഞു. തെറ്റുണ്ടോ? തെറ്റാത്തവരായിട്ട് ആരുമില്ല, പക്ഷെ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. പക്ഷെ ആൾക്കാരോട് തെറ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു വലിയ തെറ്റ് വേണ്ടേ? രാവിലെ നമ്മളിപ്പം മറ്റേ വണ്ടിക്ക് ഡീസൽ അടിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ ഒരു തെറ്റാ. ഗ്ലോബൽ വാർമിങ് കാര്യങ്ങള്, അപ്പൊ പിന്നെ ആ പൈസ നമ്മൾ വേറെ ആർക്കാർക്ക് കൊടുക്കാത്തത് തന്നെ ഒരു തെറ്റാ. അപ്പൊ മൊത്തത്തിൽ തെറ്റാണ് ജീവിതം, നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ തന്നെ ശരിയല്ല. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഷ്ടപ്പാടാണല്ലോ ജീവിക്കാനായിട്ട്. എന്നാലും തെറ്റെന്ന് പറയുന്നത് പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള കാര്യങ്ങള്,
ഇല്ല, ഒരു തെറി വിളിച്ചാലും ഞാൻ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള തെറികളാണ് സാധാരണ വിളിച്ചിട്ടുള്ളത്. എൻ്റെ തെറി ആയിട്ടുള്ള എന്നോട് വിയോജിപ്പുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇല്ലടി, നമ്മൾ പറയാനുള്ള കാര്യങ്ങളല്ലേ പറയാറുള്ളൂ. കോവിഡ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ, അപ്പൊ അതേസമയം വീട്ടിലായിരുന്നോണ്ട് അത്യാവശ്യം തെറ്റുകൾ ചെയ്യാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചു. പിന്നെ ചിലതൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റുകളായിരിക്കാം, പക്ഷേ എനിക്ക് തെറ്റുകളായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അറിയാം. പക്ഷെ പൊതുവേ നമ്മളങ്ങനെ തെറ്റ് ചെയ്യുന്ന പരിപാടി ഇപ്പം ഇല്ല. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ കള്ളത്തരമൊക്കെ കാണിക്കണം. ഒത്തിരി തെറ്റിന്റെ കുറെ രീതികളും മാറിയിട്ടുണ്ട്. അതെ അതെ അതെ. അതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. എത്തീസ്റ്റ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ പറയാനായിട്ട് താല്പര്യമില്ല. ഞാൻ മതപരമായിട്ടുള്ള ആചാരങ്ങളിലൊന്നും ഒരു തൽപരനുമല്ല. ഞാൻ പോയിട്ടൊക്കെ കുറെ കാലങ്ങളായി. എന്നാലും ഒരു എത്തീസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ബഹുമാനിക്കുന്ന ഒരു പൊസിഷനാണ്. ആ ഒരു രീതിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ലോക്കുകളിലാണ്. ആ ലോക്കുകളൊക്കെ അഴിയാനായിട്ട് കുറേ സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ ആ രീതിയിൽ പൂർണ്ണമായിട്ട് ഞാൻ കോൺഫിഡൻ്റായിട്ട് ഒരിക്കലും അത് പറയാം. കല്യാണം പള്ളി വെച്ച് നടത്തേണ്ടി വരും. കാരണം ഞാൻ എൻ്റെ പക്വതയില്ലാത്ത പ്രായത്തിലാണ് ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആവണത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത്ര പക്വതയില്ലാത്ത ആളുകളായിരുന്നു. അന്ന് പറയാത്ത പുതിയ പുതിയ ഡിമാൻഡുകൾ എല്ലാ കൊല്ലവും ഓരോന്നായിട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ. ഇനിയിപ്പോൾ അവസാനം ഇതും കൂടെ പറയണോ എന്നുള്ള ഒരു ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ ചില രീതിയിലുള്ള പുരോഗമനപരമായിട്ടുള്ള ചില രീതികൾ അവലംബിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അത് സാധ്യമാവാനായിട്ടുള്ള ചാൻസുകൾ ഇല്ല. അവിടെ ഞാൻ പറഞ്ഞു, എത്തീസ്റ്റ് ആവാനും നമുക്ക് പറ്റത്തില്ല. ചില കമ്മിറ്റ്മെന്റുകളുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാലോ, 100% പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവാമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. എന്തൊക്കെ തരം വൃത്തികേടുകൾ ചെയ്യുന്നു അതിന്റെ കൂടെ ചെയ്യുന്ന ഒരു വൃത്തികേടായിട്ട് ഇത് ഞാൻ അങ്ങ് കണക്കാക്കുകയാണ്. പിന്നെ ഓക്കെ, എന്നാൽ ഞാനൊരു ഫണ്ണി ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഈ മനുഷ്യന്മാർ ഈ ലോകത്ത് ഈ ഭൂമുഖത്ത് എത്ര നാൾ നിൽക്കുന്ന ഒരു JBITv ഒരു ഓണറിന്റെ ഒരു അനുമാനം. മനുഷ്യൻ എത്ര കാലം വേണേലും നിൽക്കൂടി, കാരണം സർവൈവ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകൾ എല്ലാം നമ്മുടെ ഉണ്ട്. പൊല്യൂഷനൊക്കെ നമ്മളെങ്ങനെ എഫക്ട് ചെയ്യണേ, കാരണം നമ്മളെല്ലാം മറ്റൊരു ക്യൂബിക്കളിനകത്തല്ലേ. അപ്പൊ നമ്മള് പുറത്ത് പൊല്യൂട്ടഡ് ആവും തോറും നമ്മൾ തന്നെ. പണ്ട് തോട്ടിൽ കുളിച്ചോണ്ടിരുന്ന ആൾക്കാരാ. നമ്മളിപ്പോ വീട്ടിൽ കുളിക്കാൻ തുടങ്ങി, തോട് പൊല്യൂട്ടഡ് ആണ്. അപ്പൊ നമ്മള് വെള്ളം എന്നാ പറയുന്നത്, പുറത്തെ വെള്ളം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പൊ നമ്മൾ ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നോരോന്ന് അപ്ഡേറ്റ് ആയി എയർ വരെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന കാലം വരും. ഇപ്പൊ തന്നെ മറ്റേ കാറിനകത്തൊക്കെ എയർ പ്യൂരിഫൈ ചെയ്യുന്ന സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് സർവൈവൽ എന്ന് പറയുന്നത് പൈസയുള്ള ആൾക്കാർക്ക് എത്ര കാലം വേണേലും അത് പറയാൻ പറ്റത്തൊന്നുമില്ല. മറ്റേ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറിയിരിക്കും. ഇതിനെ കുറിച്ചൊന്നും പറയാനായിട്ട് എനിക്ക് അത്ര ബോധമല്ലോ. ഏകദേശം കണക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞമാരെയൊക്കെ പിന്നെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മണ്ടത്തരമൊന്നും പറയത്തൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പണ്ട് ഒറ്റ കാര്യം വരത്തില്ല. ഇത് കുറെ കാലം കഴിയുമ്പോൾ ഏതൊരു മണ്ടന്മാരും ചിലപ്പോൾ ദൈവങ്ങളൊക്കെ ആയി മാറും. ഇനിയിപ്പോ പണ്ടത് ഏതെങ്കിലും ഒരുത്തനെ വീഡിയോ ഒക്കെ കുത്തിപ്പോയിട്ട് പണ്ടത് ദൈവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ മണ്ടത്തരൊക്കെ അവർ വിശ്വസിക്കാനുള്ള ചാൻസുകളുണ്ട്. ഏതാൾക്കും ദൈവം ആവാൻ പറ്റുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അതൊന്നും വേണ്ട, അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അടുത്ത ചോദ്യം, ഗ്ലാമറിന്റെ രഹസ്യം എന്താണ്? അതിന് കുറേ അതിന്റെ നമ്മുടെ ചോദ്യത്തിന്റെ താഴെ കുറെ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. ഗ്ലാമറിന്റെ രഹസ്യം, ഒരാളോട് രഹസ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞൂടെ. പിന്നെ അതിന്റെ താഴെയുള്ള കമന്റ് വായിക്ക്. അതിന്റെ താഴെ എന്നറിയോ, അങ്ങനെ ചോദിക്കുന്ന ശരിയാണോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടനെ ഗ്ലാമർ കണ്ടതുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയോട് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നുള്ള അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ഗ്ലാമറിന്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. പണ്ട് മറ്റേ ആന്റിനെ തിരിച്ചു വെക്കുന്ന കാലഘട്ടം മുതൽ TVക്കകത്തൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന ചേച്ചിമാരെ ചോദിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്, മമ്മൂട്ടിയോട് മോഹൻലാലിനോടും ഒക്കെ. അത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയല്ല, ഇങ്ങനെ ഗ്ലാമർ എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഞാനും കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ സൗന്ദര്യ സങ്കല്പങ്ങളാണല്ലോ. ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇട്ടാവട്ടത്തിൽ ചിലപ്പോൾ നമ്മളെപ്പോലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ നമ്മൾ മിടുക്കനായിരിക്കും. ഇതുവല്ല ചൈനയിലോ അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പിലോ ഒക്കെ ചെന്നിട്ട് എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരാൾക്ക് സൗന്ദര്യമുണ്ട്, അയാളാണ് ഞങ്ങളുടെ നാട്ടിലെ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ഓരോരുത്തരുടെ സങ്കല്പങ്ങളാണ്. ഇത് കാലത്തിനും ദേശത്തിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള മാറുന്ന ചില സങ്കല്പങ്ങളാണ്. പണ്ടത്തെ ഹെയർ സ്റ്റൈല്, പണ്ടത്തെ മുടി സ്റ്റൈൽ, അന്നത്തെ ആൾക്കാർ നമ്മൾ ചില ഹീറോസ് ഉണ്ട്, ഇന്ന് അവർ ഹീറോസ് അല്ല. ഓരോ കാലഘട്ടത്തിലെ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറും. പിന്നെ നമ്മൾ പണ്ട് നാടൻ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചില സിനിമയിലൊക്കെ അഭിനയിക്കുന്ന നടിമാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നടിമാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു.
ഇന്ന് ആ ഒരു നാടൻ സൗന്ദര്യം പല ആളുകൾക്കും അത്ര ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഏറ്റവും നാട്ടിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുന്ദരി അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ആയിരുന്നല്ലോ ഐശ്വര്യ റായ്. അപ്പോൾ ഐശ്വര്യ റായിയുടെ അന്നത്തെ ഫോട്ടോ ഇന്നത്തെ പിള്ളേരെ കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടെർക്കി സീരീസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ സങ്കല്പങ്ങളും മറ്റേ ഇതൊക്കെ മാറും. പിന്നെ നമ്മൾ മറ്റേ ഗ്ലാമർ ഉണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നതൊക്കെ ശരിയാണ്. പിന്നെ ഒറ്റ ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാവരുടെയും സൗന്ദര്യ സങ്കല്പം ആവണം എന്നുള്ള ചിന്തയരുത്. അതാണ്, ഇപ്പം നിങ്ങൾ ഒരാളെ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു സങ്കല്പം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ സങ്കല്പത്തിനല്ലാത്ത പുറത്തുള്ള എല്ലാ ആൾക്കാരും ബോറാണെന്നും അവരെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറയരുത്. കഴിഞ്ഞ ദിവസം വളരെ മോശമായിട്ടുള്ള ഒരു ടിക്ടോക്ക് വീഡിയോയുടെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട്, ഞാനത് എടി നിന്നെ പോലുള്ളവർക്കൊന്നും പറഞ്ഞിട്ടുള്ള അല്ലെടി ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരുത്തം വന്ന് പറഞ്ഞേക്കുന്നു. അവൻ്റെ സൗന്ദര്യ സങ്കല്പം അല്ല അത്, പക്ഷേ ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന ആ കുട്ടിയാണ് തൻ്റെ സൗന്ദര്യ സങ്കല്പം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്. ഓരോ ആളുകൾക്കും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആളുകൾ ഡിഫറൻ്റ് ആണ്, എനിക്കും ഉണ്ടൊരു സൗന്ദര്യ സങ്കല്പം, എൻ്റെ മനസ്സിലും ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കുള്ള ആ ഒരു ഇത്. അപ്പോൾ നിങ്ങളുടേതായിട്ട് വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഒരാൾക്കാർ അങ്ങനെ അവരുടെ സങ്കല്പത്തിനുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ചോദിക്കുന്നതിനത് തെറ്റുണ്ടോ? ഇല്ല ഇല്ല, നിങ്ങൾ വിവാഹം കഴിക്കുന്ന ആളുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിനുള്ള ഒരാളെ നോക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, അതിനകത്ത് എനിക്കൊന്നും തോന്നുന്നില്ല. പോരേത്, കൈ കെട്ടി വെക്കുന്നത് ഈ പുറം ഭയങ്കര ബാക്ക് പെയിൻ്റെ ഒരു ഇതുണ്ട്, അപ്പൊ ഇതിങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബലമാണ്, അതിനു വേണ്ടിയാണ് പിന്നെ ഈ കൈ കെട്ടി വെക്കുന്ന എന്താ മറച്ചു വെക്കാനാന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കമന്റ് വെച്ചിട്ട് ഇവിടെ പറയാം, ശരിയാണ് നമ്മള് വയറ് മറച്ചു വെക്കാനാണെന്ന്, ശരിയാണ് വയറത്തിരി ഉണ്ട്, പക്ഷെ അതിനുവേണ്ടി ഞാൻ കൈ കെട്ടി വെക്കാറില്ല, ക്യാമറ പൊക്കിയല്ലേ വെക്കുന്നത്. അപ്പം ഇനി പെട്ടെന്ന് ഒരു ദിവസം യൂട്യൂബ് അങ്ങ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് ജോലി എന്തായിരിക്കും? യൂട്യൂബ് നിന്ന് പോയി കഴിഞ്ഞാൽ ഇതൊരു തൊഴിലെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ ഫുൾ ടൈം കൂട്ടിയിട്ടില്ല, കാരണം നമ്മൾ ആ രീതിയിലേക്കുള്ള ഒരു തൊഴിലായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. നമുക്ക് വേറെ ജോലികളൊക്കെ ഉണ്ട്. ഞാൻ കോളേജിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാസം വരെ ഞാനൊരു കോളേജിൽ ഫുൾ ടൈം ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഒരു മൾട്ടിമീഡിയ സൊല്യൂഷൻസ് ഉണ്ട്, ബ്രാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ബ്രേക്ക് എടുത്തത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രെയിനിങ് സെഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം മറ്റേതായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം അതിനകത്തേക്കൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അതെങ്കിലും പച്ച പിടിച്ചേനെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് നമ്മളെ അധികം അഫക്ട് ചെയ്യാനുള്ള ചാൻസുകൾ ഇല്ല. ഞാൻ പ്രോഗ്രസീവ് ആയിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ്. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കടുത്ത മെയിൽ ഷോവിനിസ്റ്റ് ആയിരുന്നു, കടുത്ത മെയിൽ ഷോവിനിസ്റ്റ്. എനിക്ക് തന്നെ ഭയങ്കര ദേഷ്യം തോന്നുന്ന ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എനിക്ക്, അത്ര ഒരു എന്താ പറയുന്നത് ഭയങ്കര എനിക്ക് അത് ഓർക്കാൻ തന്നെ താല്പര്യമില്ല. പിന്നെ അതൊക്കെ ഒരു പ്രായത്തിൻ്റെ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ ചില സംഘടിത സൈബർ ആക്രമണങ്ങളിൽ വരുന്ന കുട്ടികളോടൊക്കെ നമുക്ക് ചെറിയ അനുകമ്പ ഉള്ളത്. പ്രായം പക്വതയൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും. അതേ ഉള്ളൂ, അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും അത്രയധികം ഡെപ്ത് ഉള്ളതുമായിട്ടുള്ള കുറേയധികം സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അമ്മയും പെങ്ങളും ഗേൾഫ്രണ്ടും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും അടക്കം കുറേയധികം സ്ത്രീകൾ ഉള്ളതുകൊണ്ടും ഞാൻ ഇവരിൽ നിന്നൊക്കെയാണ് കുറേയധികം പാഠങ്ങൾ പഠിച്ചത് എന്നുള്ളത് പിന്നെ മനസ്സിലായപ്പോഴത്തേന് നമുക്ക് എന്നാ പറയുന്നത്, അങ്ങനെ പണ്ടത്തെ മെയിൽ ഷോവിനിസ്റ്റ് ആയതിനോട് ഉള്ള ഒരു വെറുപ്പ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഫെമിനിസ്റ്റ് ആയതിൻ്റെ കാര്യം എന്ന് അതും ചോദിച്ചിട്ടുണ്ടല്ലോ. ആ ഫെമിനിസ്റ്റ് ആയതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ കേസുകൾ നമ്മൾ അനലൈസ് ചെയ്യുള്ളു നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങളൊരു ട്രോൾ എടുത്ത് നോക്കി, ഒരു ഓൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നോക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഏറ്റവും മോശമായിട്ടുള്ള ട്രോളുകൾ വരെ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ത്രീകൾ വെച്ചിട്ടാണ്. അവരാണ് ഒരു മാർക്കറ്റിംഗ് ഇത്. അപ്പോൾ നമ്മളങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകൾ ഉൾപ്പെട്ടു പോകും. അപ്പോൾ സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനം വെച്ചിട്ട് നമുക്ക് ഒരു എന്നാ പറയുക, നമ്മളുടെ ആ ഒരു നിലപാടുകളെ നമുക്ക് ഫെമിനിസം എന്നും അല്ലെങ്കിൽ ആ നിലപാടുള്ള വ്യക്തിയെ ഫെമിനിസ്റ്റ് എന്നും വിളിക്കാവുന്നത് കൊണ്ടാണ് നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫെമിനിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ടാഗിൽ അറിയപ്പെടാനായിട്ട് ഒരാഗ്രഹം ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് കുറേയധികം പുരുഷന്മാരെന്ന് അവകാശപ്പെടുന്ന കുറേയധികം കുഞ്ഞുങ്ങൾക്ക് വലിയ പൊളിച്ചിലാണ്. അപ്പം ഇവന്മാരങ്ങോട്ട് മറ്റേ പരിഭ്രാന്തരാകും, അത് രസമാണ്. അപ്പോൾ അത് കാണാനേ രസമുള്ളതുകൊണ്ട് അവന്മാരങ്ങൾ പൊളിയട്ടെ. പണ്ടേ നമുക്ക് ഈ ആൾക്കാരെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു ഇഷ്ടമില്ല.
ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ എല്ലാ കുറേയധികം ആൾക്കാർ വെറുപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അമ്മേനെ വെറുപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഫെമിനിസം, ഫെമിനിസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ജെബി ടിവിയുടെ ഓണറുടെ ക്രൂരമായ മറ്റൊരു വിനോദം ഇപ്പം പുറത്തു വന്നിരിക്കുന്നു. എനിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാവേ. ഫേവറേറ്റ് ഫിലിം, ഫേവറേറ്റ് ആക്ടർ, ഫേവറേറ്റ് ആക്ട്രസ്, അങ്ങനത്തെ കുറച്ച്. ഫേവറേറ്റ് ഫിലിമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും, ഫേവറേറ്റ് ആക്ട്രസ് മാറിക്കൊണ്ടിരിക്കും. ഫേവറേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടമാണ്. ഫഹദ് ഫാസിലിനെ നമുക്കിഷ്ടമാണ്, പൃഥ്വിരാജിനെ നമുക്കിഷ്ടമാണ്, മോഹൻലാലിനെ മമ്മൂട്ടിയും ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെ ഒന്നും എല്ലാ പടവും ഒന്നും നമുക്ക് ഇഷ്ടമൊന്നുമില്ല, എല്ലാ സിനിമയിലും അഭിനയവും നമുക്ക് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആരുടെയും വലിയ ഫാനൊന്നുമില്ല ഞാൻ. എനിക്ക് അങ്ങനെ നമുക്ക് ഒരാളുടെ സിനിമയുടെ ഫാനായിട്ട് എത്ര കാലം നമുക്ക് ഇരിക്കാൻ പറ്റും? അടുത്ത മോശം പടം ഇറങ്ങുന്നതോടെ നമ്മൾ ആ പറയുന്ന ആരാധന അങ്ങ് കഴിയും, എൻ്റെ അങ്ങ് കഴിയും. പിന്നെ അദ്ദേഹത്തിൻ്റെ മുൻപുള്ള ഏതെങ്കിലും മികച്ച സിനിമ കാണുമ്പോൾ നമുക്കൊരു ആരാധന തോന്നും. ഇപ്പോൾ കാലാപ്പാനിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അത് ചെയ്ത ആളുകളോട് ഒരു ആരാധന തോന്നും. പഴശ്ശിരാജ കാണുന്ന സമയത്ത് മമ്മൂട്ടിയോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ ദിലീപിനെ തന്നെ പഴയ പറക്കുംതള്ളിക്കൊക്കെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ദിലീപിൻ്റെ കോമഡികളല്ലേ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നും. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു ആരാധന എന്ന് പറയുന്നത് ചുമ്മാ കള്ളത്തരോ, അല്ലെങ്കിൽ അത് സിനിമ കണ്ടിട്ടുള്ള ആരാധന ആയിരിക്കില്ല, അത് വ്യക്തിയോടുള്ള ആരാധന ആയിരിക്കും. അത് നമുക്കില്ല. അപ്പോൾ വ്യക്തി ആരാധിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആറ്റിറ്റ്യൂഡ് ഗംഭീരല്ലേ, അതിനോട് നമുക്കൊരു ആരാധന തോന്നും. നമുക്ക് അതിൽ നിന്നൊക്കെ എടുക്കാം, ഫഹദ് ഫാസിൽ അങ്ങനെ മമ്മൂട്ടി ഒരു ക്വാളിറ്റീസ് ഉള്ള മനുഷ്യന്മാരെന്നുള്ള രീതിയിൽ. പക്ഷെ ആരും നമുക്ക് റോൾ മോഡൽ ആക്കാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല, ഇഷ്ടംപോലെ ആൾക്കാരോട് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ബഹുമാനം, റെസ്പെക്ട് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. യൂട്യൂബിൽ വന്നിട്ട് ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം എന്താ? യൂട്യൂബിൽ വന്നിട്ട് ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഈ മെനയില്ലാതെ കണ്ടിടത്തോടെ തെണ്ടി തിരിഞ്ഞ് നടക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇന്നോട് ഞാൻ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ നമ്മുടെ നാട്ടില് അത്യാവശ്യം നമ്മുടെ ഈ ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിൽ കൂടുതലും നമ്മളും എല്ലാ കയ്യിലുമുണ്ടോ ഏതെങ്കിലും വസ്ത്രത്തിൽ ഒരു ശ്രദ്ധയില്ലാണ്ടായിരിക്കും നമ്മൾ കൈ കിട്ടുന്ന എന്തെങ്കിലും ഇട്ടുകൊണ്ട് നടന്നിരുന്ന നമ്മളെ വഴി വെച്ചൊക്കെ ആളുകൾ കാണുമ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നുന്നത് എനിക്ക് ചെറിയ രീതിയിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് അത്യാവശ്യം വൃത്തിയും വെടുപ്പായിട്ട് നടക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഒത്തിരി വരച്ചു നീട്ടരുത്, പെട്ടെന്ന് ആൻസർ പറയണം. ഈ തെറി വിളിക്കുന്ന ഒരു സംസ്കാരം ഇപ്പം കൂടി വരിക എന്നിങ്ങനെ പറയുന്നുണ്ട് യുവജനങ്ങൾക്കിടയിൽ. അപ്പൊ അതിനോട് ചേട്ടായിട്ട് ഒരു സമീപനം എങ്ങനെയാ? തെറി കള്ളത്തരം പറഞ്ഞാൽ നീ പറയാ പിടിക്കൂലേ? ശരിയാണ്, ഇപ്പോഴത്തെ യുവാക്കളൊക്കെ ഭയങ്കര തെറിയാണ്. അത് നമ്മളുടെ മറ്റേ സംസാര ഭാഷയിൽ കുറെ പുതിയ പുതിയ വീടുകളൊക്കെ വരുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ കോളേജ്, നമ്മുടെയൊക്കെ കോളേജും നമ്മുടെ സൗഹൃദ വലയങ്ങളും നമ്മളുടെ സ്വഭാവവും അത്ര നല്ലതല്ലാത്തതുകൊണ്ടും അതിന് സർട്ടിഫിക്കറ്റ് തരാത്ത സ്വഭാവങ്ങളായതുകൊണ്ടും ഈ തെറി എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ് പലപ്പോഴും നമ്മൾ. പക്ഷേ അതിനകത്തൊരു ഇതുണ്ട്, ഇതിരിച്ചിരി അഹങ്കാരമാണ്. നല്ല മാന്യമായിട്ടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീസൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം. തെറി വിളിക്കുന്നത് ഭയങ്കര മോശം പരിപാടിയാണ്. പിന്നെ കുറേയധികം ഇമോഷൻസും കുറേയധികം എക്സ്പ്രഷൻസും ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള തെറികൾ ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ വെറുപ്പിച്ച് പണ്ടാരടക്കുമ്പോൾ ഞാൻ വിളിക്കാറുണ്ട്. അത് പ്രായത്തിൻ്റെ പക്വത കുറവായിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പക്വത കുറവുകൾ മനുഷ്യനുണ്ടാവണമല്ലോ. പ്രായത്തിനെക്കാട്ടിലും കൂടുതൽ മെച്യൂരിറ്റി ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ചെറിയ പക്വത കുറവും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള തെറികൾ വിളിക്കും. ഡയറക്റ്റ് ആരാണോ നമ്മളോട് ചോദിക്കുന്നത് അയാൾക്ക് വേണ്ടത് മാത്രം കൊടുക്കും. ചുറ്റുപാടുള്ള ആൾക്കാരൊന്നും നമ്മൾ അങ്ങനെ പറയാറില്ല. ആ തരത്തിലുള്ള തെറികൾ ഇഷ്ടമില്ല. എന്നാലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അയ്യോ ഇല്ല, തെറി വിളിക്കുന്നത് പോലെ നാണം കെട്ട ഒരു കാര്യമില്ല. നിങ്ങൾ ആലോചിക്കും, ഒരു നല്ല സ്ഥലത്ത് നിന്നിട്ട് തെറി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമ്മുടെ തെറികളൊക്കെ കൊള്ളത്തില്ല. ഇംഗ്ലീഷുകാരുടെ കൂട്ട് സ്റ്റാൻഡേർഡുള്ള കേൾക്കുമ്പോൾ രസമുള്ള തെറിയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. നമുക്ക് മറ്റേ ഈ ലൈംഗിക അവയവങ്ങളെ കുറിച്ചുള്ള തെറികളൊക്കെ അല്ലേ ഉള്ളൂ. ഇനിയൊരു വളരെ ചെറിയൊരു ചോദ്യമുണ്ട്. നിങ്ങളൊരു യാത്ര പോവാ, യാത്ര പോകുമ്പോൾ മലയാള സിനിമയിൽ ഒരു 3 ക്യാരക്ടറിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ആരായിരിക്കും കൊണ്ടുപോകുന്നത്? എനിക്ക് ഈ സിനിമകളുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഞാൻ എല്ലാ സിനിമകളും കാണും. ചില ട്രിക്കി ആയിട്ട് ആലോചിക്ക്. ഒരു യാത്ര പോകുമ്പോത്തേന് 3 സജഷൻ ഇല്ല, ഒരു യാത്ര പോകുമ്പോൾ 3 ക്യാരക്ടറിനെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ യാത്രയാ പോകുന്നതെന്ന് ഓർക്കുക. ഞാനാണെങ്കിൽ അതാ പറഞ്ഞ അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ
മായാവിക്കകത്തെ പുള്ളിയെ കൊണ്ടുപോകാം. അപ്പം ലൈറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് മീൻസ് അപ്രതീക്ഷിതമായിട്ട് അങ്ങ് പോകാലോ. മറ്റേ പട്ടണത്തിൽ പോകുന്നത് അങ്ങനെ പട്ടണത്തിൽ പോകുന്നതിന് മമ്മൂട്ടി ഒന്നും അല്ല, അത് ഒന്നുകൂടി ചോദിക്കാം, അതൊന്നുകൂടെ ഒന്നുകൂടെ പ്ലാൻ ചെയ്യാവേ. അല്ല, ഇതിന്റെ ആൻസർ പിന്നെ നമുക്ക് പറയാം കേട്ടോ, സമയം എടുക്കുന്ന പരിപാടി. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, 10-ാം ക്ലാസ് മുതൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആ ഒരു ടൈം മുതൽ ഒന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന ജീവിതത്തിൽ വന്ന ഒരു മാറ്റം അല്ലെ, ചിന്താഗതി വന്ന മാറ്റം എന്താ? ധൈര്യം, അപാരമായിട്ടുള്ള ധൈര്യം. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നോ പറയും, എനിക്ക് ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യും. നമ്മളൊക്കെ 10-ാം ക്ലാസ് വരെ അല്ല, PG പഠിക്കുന്ന സമയത്ത് തന്നെ പേടിയാണ് നമുക്ക്. സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് ഇടാനായിട്ട് പേടിയാണ്, ആളുകളുടെ തെറിവിളികൾ പേടിയാണ്, എല്ലാവരും തൃപ്തിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അല്ലാതെ ആ രീതിയിലുള്ള ധൈര്യമില്ലായിരുന്നു. കാര്യം നമ്മൾ മറ്റേ നമ്മൾ കമൻറ്റ് ബോക്സിൽ കാണുന്ന പോലെ കടുത്ത മെയിൽ ഷോവിനിസം ആയതുകൊണ്ടും ആണത്തം ആണത്തം എന്നൊക്കെ പറഞ്ഞിട്ട് താടി തുള്ളി നിന്ന് അടിയൊക്കെ വാങ്ങുമെങ്കിലും പക്ഷേ ധൈര്യമൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണ് നല്ല ധൈര്യമായത്. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള വലിയ പോർവിളികളൊന്നുമില്ല. നമ്മൾ നിങ്ങൾക്ക് സംസാരിക്കാൻ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയും, ആരോടാണേലും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്തല്ലല്ലോ ജീവിക്കുന്നത്, നമ്മൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് നല്ല ധൈര്യമുണ്ട്. അതിനകത്ത് പല ഘടകങ്ങളുണ്ട്, അതിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സാമ്പത്തികവും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ഘടകമാണ്. നമ്മുടെ പ്രിവിലേജസും അതൊക്കെ ഉള്ളതുകൊണ്ടാണ് വലിയ ധൈര്യമുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നത്. വലിയ അഹങ്കാരമായിട്ട് നമുക്ക് എടുക്കാനും പറ്റത്തില്ല. ഓക്കെ, ഈ വർഷത്തിൽ ഒരു എന്തെങ്കിലും ഒന്ന് അൺഡു ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, കഴിഞ്ഞ വർഷം ചെയ്ത കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് തോന്നുന്നു, ഒന്ന് അൺഡു ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതാ ചെയ്യുന്നത്? ഇല്ലില്ല, ഒരു കാര്യങ്ങളും നമുക്ക് മാറ്റണമെന്നില്ല. കാരണം എന്ത് പണി കിട്ടിയാലും അത് പിറ്റേന്ന് നമുക്കൊരു പാഠമാണ്. അതുകൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് എല്ലാ കാര്യങ്ങളിലും. അത് ഓരോ വളർച്ചയുടെ കാര്യങ്ങളായിട്ട് എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ. എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല. അടിക്കടി ദുരന്തങ്ങൾ വരുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അതെല്ലാം കൂടെ സോർട്ട് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് വലിയൊരു വിജയം അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും അൺഡു ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ഇല്ല, അങ്ങനെ വല്ല നല്ല രീതിയിൽ മനസ്സിനെ സ്വാധീനിച്ചെങ്കിൽ നമ്മൾ പറയുമല്ലോ. ഒരു വീഡിയോയും ചെയ്തിട്ട് നമുക്കത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാറ്റിസ്ഫാക്ഷൻ എനിക്ക് 90% വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും കിട്ടാറില്ല. കാരണം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച് ചിലപ്പോൾ പുറത്ത് വരില്ല, ചില കാര്യങ്ങൾ വിട്ടുപോകും, അതേ ഉള്ളൂ. എന്നാലും ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയ വീഡിയോസ് ഒന്നും ഇല്ല, സത്യമായിട്ടും ഇല്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് കേൾക്കുമെന്ന് ഓർത്ത്? ഇല്ല, അങ്ങനെ മാറ്റി വെച്ച വീഡിയോസ് ഒന്നും ഇല്ല. നമ്മൾ ഏത് റിസ്ക് ഉള്ള സാധനമാണെങ്കിലും നമ്മൾ ചെയ്യും. നമ്മൾ വലിയ പണിയൊന്നുമല്ലല്ലോ ചെയ്യുന്ന റിസ്ക് എടുത്ത് ചെയ്യാനായിട്ട്. ഒരാളെ ചിലപ്പം ചില നിങ്ങൾ അയച്ചു തരുന്ന ചില കോണ്ടന്റിനും വിമർശിക്കുക, ഒരു കുടിയൊന്നൊരു സ്ട്രൈക്ക് കിട്ടുമായിരിക്കും. അപ്പം അതേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന വലിയ ടാസ്ക് ഒന്നുമല്ലല്ലോ. നെഗറ്റീവ് കമൻസിനൊന്നും പേടിയൊന്നുമില്ല. അതിനൊന്നും അങ്ങനെ നമുക്ക് വളരെ തുലവും തുച്ഛമായിട്ടുള്ള കമൻസല്ലേ വരുന്നുള്ളൂ. അതൊരു ഒരു ഒരു 10-17 പേര് സ്ഥിരമായിട്ടുള്ള ആളുകളാണ് ഈ കമൻറ്റൊക്കെ ഇടുന്നത്. നമുക്കതിനെക്കുറിച്ച് വല്ല കണക്ക് വരെയുണ്ട്. ചില ആളുകൾക്കൊക്കെ എന്തോരം നെഗറ്റീവ് കമൻസാണ് വരുന്നത്. നമുക്കിനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വളരെ എന്താ ചർച്ചയ്ക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്യാവശ്യം ലെന്തിയായിട്ട് ആൻസർ കുറേ ലെന്തിയായിട്ട് നീണ്ടു പോകുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ അത് ചെയ്താലോ? വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വീഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേന് കുറച്ച് ലെങ്തി ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി പിന്നീട് ചെയ്യാം. ഇത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നെ മറ്റേത് ചെയ്താൽ മതിയല്ലോ. കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.